ഓട്ടോൺ വീൽസ് ഇന്ന് എറണാകുളത്താണ്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ഹൈബി ഈഡനും എൽ ഡി എഫിന്റെ കെ ജെ ഷൈനും എൻ ഡി എയുടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും മാറ്റുരയ്ക്കും. 2020 പാർട്ടിയും ഇത്തവണ മത്സരരംഗത്ത്. കഴിഞ്ഞ തവണ 1.25 ലക്ഷത്തിനടുത്ത് വോട്ടിനടുത്ത് വിജയിച്ച ഹൈബി ഈഡൻ തന്റെ ഭൂരിപക്ഷം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് എൽ ഡി എഫിനുള്ളത്. ബി ജെ പിയും അവകാശവാദവുമായി മുന്നിലുണ്ട്. കാണാം വോട്ട് ഓൺ വീൽസ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന ഡയലോഗ് മലയാളി കേട്ടു പരിചയിച്ചതാണ്. എന്നാൽ എറണാകുളം പഴയ എറണാകുളം തന്നെ. കോസ്മോപൊളിറ്റൻ കൊച്ചി നഗരവും കായലും മീനും വള്ളങ്ങളും തരിശു നിലങ്ങളും അടയാളപ്പെടുത്തുന്ന എറണാകുളത്തിന് അതിജീവനത്തിന്റെ വലിയ കഥ പറയാനുണ്ട്. ഇവിടുത്തെ മുൻഗണന നിൽക്കുന്നതേ ഈഡനാണ് നിൽക്കുന്നത്. പൊതുവേ ഒരു ഉപകാരിയാണ്. പിന്നെ എൽ ഡി എഫിനോട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ ഇവിടെയുള്ള സ്ത്രീയല്ലത്. പിന്നെ മറ്റുള്ള ചോദിച്ചത് താമര രാധാകൃഷ്ണൻ മൂന്ന് മുഖ്യധാരാ പാർട്ടികൾ തന്നെയാണ് മണ്ഡലത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഒപ്പം 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് എറണാകുളം. ഹൈബി ഈഡൻ കഴിഞ്ഞ തവണ വിജയിച്ചത് 1.69 ലക്ഷം വോട്ടുകൾക്ക്. എറണാകുളം നഗരത്തിലെ കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലായിരുന്നു ഹൈബി ഈഡനെ ഞങ്ങൾ കാണുമ്പോൾ. അതിലൊരു സ്റ്റാൻഡ് ബൈ മോട്ടോർ ഒരെണ്ണം റെഡിയാക്കി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വിഷനും, ഏതായാലും മന്ത്രിയെ കുറെ ആളുകൾ മിസ്ലീഡ് ചെയ്യാം. മന്ത്രി പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. രണ്ടാം തവണ MLA ആയി വിജയിച്ച ശേഷമാണ് ഹൈബിയെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിനുശേഷം വൈകാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KV തോമസ് പാർട്ടി വിട്ടു. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വലിയ ഭൂരിപക്ഷമായിരുന്നു ഹൈബിയുടേത്. എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലം എന്ന് പറയുന്നത് UDFന് വ്യക്തമായ ഒരു മേൽക്കൈയുള്ള മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 1 മാസത്തിൽ കൂടുതലായി ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. ഒന്ന്, ഈ സർക്കാരിനോടുള്ള, സംസ്ഥാന സർക്കാരിനോടുള്ള വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവർ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടിരിക്കുക. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ വേട്ടയാടൽ രാഷ്ട്രീയത്തിനെതിരെ, കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനെതിരെ, കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി നിയമമടക്കം, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ പോലും ഈസ്റ്റർ ദിനവും ദുഃഖവെള്ളിയും വർക്കിംഗ് ഡേയ്സ് ആക്കിയിട്ടുള്ള പ്രഖ്യാപനവുമെല്ലാം മൈനോറിറ്റീസിൻ്റെ ഇടയ്ക്കും വലിയ തോതിലുള്ള അസഹിഷ്ണുത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയപരമായി ഞങ്ങൾ പ്രതീക്ഷിക്കുക, അത് ഒരു രീതി. മറ്റൊന്ന്, ഒരു സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ടെന്നൂർ വിലയിരുത്തുന്ന, എൻ്റെ 5 വർഷം ആസ് എൻ MP എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യും. അത് UDFന് അനുകൂലമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായം ഹൈബിയുടെ ജയിക്കണമെന്നാണ്. ജയിക്കുന്ന ഹൈബിയുടെ ചാൻസ് ഉള്ളു, അല്ലാണ്ട് വേറെ ആയിരിക്കില്ല. പുള്ളി നല്ലൊരു പ്രവർത്തനമാണെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഈ പരിസരത്ത് പുള്ളി എത്തിയിട്ടില്ല. ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഹൈബിയുടെ അല്ലാണ്ട് വേറെ ആരും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനാണ് മാക്സിമം ഉള്ളത്. ഹൈബിഡൻ മുൻഗണന ഉള്ളത്, ഹൈബിഡൻ തന്നെ ഉള്ളത്. നല്ലത് ചെയ്യണവർക്ക് നമ്മൾ ചെയ്യും. എന്തായാലും അവിടെ വോട്ടിന് സ്ഥാനാർത്ഥി അങ്ങനെ ഒന്നുമില്ല. ആരെ നല്ലത് ചെയ്യണവർക്ക് ചെയ്യാറുണ്ട്. LDF മെമ്പറാണ്. നമ്മൾ പല പ്രാവശ്യവും പുള്ളിയോട് ചെന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തരുന്നത് ഇപ്പം നടന്ന് അങ്ങോട്ട് തീർന്നുള്ള തോന്നും, പക്ഷേ നടക്കില്ല. പിന്നെ ഈ വികസനം വികസനം എന്ന് പറയണല്ലാണ്ട് ഇവിടെ ഒരു ബാത്റൂമാകട്ടെ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഒരു വാട്ടറിൻ്റെ ഒരു ഇതില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഹൈബ്രിഡിന് ഒരു സാധ്യത ഉണ്ട്. വടക്കൻ പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വസതിയിൽ നിന്ന് ഏറെ അകലെയല്ല LDF സ്ഥാനാർത്ഥി KJ ഷൈൻ എന്ന ഷൈൻ ടീച്ചറുടെ വീടും. ഈസ്റ്റർ തലേന്നായതിനാൽ വീട്ടിൽ തന്നെയുണ്ടായിരുന്നു ഷൈൻ ടീച്ചർ. 2 ദിവസത്തേക്ക് തിരഞ്ഞെടുപ്പ് തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് സ്വകാര്യ സമയം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തന്നെയാണ് ഷൈൻ ടീച്ചറുടെയും വിമർശന വിഷയങ്ങൾ. സ്ഥലം MP മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ MPമാരും കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വിമർശനം. കേരളത്തിൽ മൊത്തം LDFന്റെ
സ്ഥാനാർത്ഥികളെ യാതൊരു അപശബ്ദവുമില്ലാതെ അണിനിരത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി എറണാകുളത്തും അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ആദ്യം മുതലേ നല്ല ഓട്ടത്തിലാണ്. ആ ഓട്ടം ഇപ്പോഴും തുടരുന്നു. എല്ലാ മണ്ഡലങ്ങളിലെ ഇപ്പോൾ 7 നിയമസഭാ നിയോജക മണ്ഡലത്തിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം, നല്ലൊരു പ്രതികരണം, ഈ മണ്ഡലത്തിലൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് എറണാകുളം ലോക്സഭാ മണ്ഡലം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മണ്ഡലങ്ങളിലൊന്നാണ്. ഏറ്റവും വളർച്ച വളർന്നുകൊണ്ട് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കൊച്ചിൻ പോർട്ടുണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡുണ്ട്, തീരദേശത്തിൻ്റെ വികസനമുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിൽ ട്രാഫിക് പ്രോബ്ലം നിലനിൽക്കുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം, ഇപ്പോൾ പൊന്നുരുന്തിയിൽ 100 ഏക്കറോളം സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്, റെയിൽവേയുടെ യാർഡ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ കഴിയണം. ധാരാളം പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കൃത്യമായ ശക്തമായ ഒരു കണ്ണി എന്നുള്ള നിലയ്ക്ക് ജനപ്രതിനിധി എം പി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു വരുന്നു, അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനൊന്നും കാര്യമില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ പറയുന്നത്. രാജ്യം മുഴുവൻ നരേന്ദ്രമോദി എഫക്ട്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും NDA ജയിക്കും. എന്താ കാരണം? ഇന്ത്യയിൽ ആകമാനം മോദി തരംഗം ആഞ്ഞടിക്കുന്നു. ആ മോദി തരംഗത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു പ്രദേശവും വിമുക്തമല്ല. എല്ലാ പ്രദേശത്തും മോദി തരംഗമുണ്ട്. എറണാകുളത്ത് ആലപ്പുഴ മത്സരം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മാധ്യമങ്ങൾ അവിടെ വോട്ടിംഗ് ശതമാനം ഉയർത്തി എന്ന് പറയുന്നത്. വെറും 20 ദിവസം കൊണ്ട് 14% വോട്ട് കൂട്ടാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് 35 ദിവസം കിട്ടിയിട്ടുണ്ട്. എത്ര ശതമാനം വോട്ട് കൂട്ടുമെന്ന് നിങ്ങൾ തന്നെ കൂട്ടും. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിക്കില്ലേ? ഇക്കുറി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. പത്രിക സമർപ്പണത്തിന് ശേഷം ഡോക്ടർ KS രാധാകൃഷ്ണൻ പുറത്തു വന്നു. പ്രകടനമായി വന്ന് അകത്ത് കയറി, പിന്നീട് പത്രിക കൊടുത്തു എന്നൊക്കെ ആരോപണങ്ങൾ. അല്ല, നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമല്ലേ സ്ഥാനാർത്ഥി വരുന്നത്? അതിനു മുമ്പ് സ്ഥാനാർത്ഥി ആകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരാണ്. ആ രണ്ട് മുന്നണികളും നേരത്തെ സ്ഥാനാർത്ഥി ആകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരുടെ വിവരം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അവരെ പിന്തുണർന്നു. എന്നിട്ട് നിങ്ങളൊരു നിഗമനത്തിലെത്തി. എന്താ നിഗമനം? ഞങ്ങൾ വൈകിപ്പോയി എന്ന്. ഞങ്ങൾ ഒട്ടും വൈകിട്ടില്ല, ഓൺ ടൈമിനാണ് വന്നേക്കുന്നത്. ഭരണം BJP ഇതിൽ വന്ന ഒരു തോന്നണില്ല. പക്ഷേ BJP ഇതൊക്കെയാണ് കൂടുതൽ വന്നത്. ഇപ്പം കൂടുതൽ ഒരു ഇത് നിൽക്കണത് BJP ഇതായിട്ടാണ്. ഹൈബ്രിഡ് ജയിക്കുള്ളൂ. ഞാൻ കോൺഗ്രസ് ആണെന്നല്ല, ഹൈബ്രിഡ് ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. ബാക്കി പറഞ്ഞില്ല, ഞാൻ BJP BJP വേറെ സ്ഥലങ്ങളിലെ അക്കൗണ്ട് തുറക്കും. സുരക്ഷ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാവളം മണ്ഡലം ഹൈബി തന്നെ ജയിക്കാനാണ് സാധ്യത. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സംസ്ഥാന സർക്കാരിനെ എതിരാണ് ജനങ്ങളെല്ലാവരും. അറിയാവുന്ന കാര്യമല്ലേ. UDF മുന്നണി 20-ൽ 20 സീറ്റ് നേടും. 1-2 സീറ്റിൽ മാത്രം തിരിട്ടായിട്ടുണ്ട്. വടകരയിലൊന്നും ആ പ്രശ്നമില്ല. വെറുതെ പബ്ലിസിറ്റി മാത്രമാണ്. വടകരയും തൃശ്ശൂരൊന്നും യാതൊരു പ്രശ്നവും. ഇപ്പൊ ഈടനെ സംബന്ധിച്ച് ഇവിടെ എന്ന് തന്നെ പറഞ്ഞാണ് ഞങ്ങളന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 19-ലെ തെരഞ്ഞെടുപ്പിന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ വന്നുകൊണ്ട് ആ മാന്യം പറഞ്ഞ വാക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ ബോട്ടുകാർക്കൊക്കെ ഇവിടെ നിരന്തരം പൈപ്പ് ഇടാം, നിറച്ചും പൈപ്പും, പിന്നെ പുളിമുറി കക്കൂസ, ഇതുവരെ ഒരെണ്ണം വന്നിട്ടില്ല. എന്തിനാണ് ഈ വക മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് കള്ളത്തരം ചെയ്ത് വോട്ട് വാങ്ങിയിട്ട് എന്താ കാര്യമുള്ളൂ? ഇതൊക്കെ ചേർന്നതാണ് എറണാകുളം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ. ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം, ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ചോദിക്കുന്നവർ മുതൽ ദൈനംദിന പ്രശ്നങ്ങളും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. സിറ്റിംഗ് MPO അതോ പുതിയൊരാളോ? എറണാകുളത്തിൻ്റെ ജനഹിതം അറിയാൻ ഇനി ആഴ്ചകൾ മാത്രമാണ്. എറണാകുളത്ത് നിന്നുള്ള വോട്ട് ഓൺ വീൽസ് ഇവിടെ അവസാനിക്കും.